പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം ഉയർത്താനായി എന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ വലിയ നേട്ടങ്ങളിലൊന്നാണ്. സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടം അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ് മന്ത്രി TM തോമസ് ഐസക്. തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്. ഈ അധ്യയന വർഷം അതായത് 2020-2021 1.5 ലക്ഷം കുട്ടികൾ 1 മുതൽ 10 വരെ ക്ലാസുകൾ പൊതുവിദ്യാലയങ്ങളിൽ പുതുതായി പ്രവേശനം നേടുമെന്നാണ് ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ December 28 വരെയുള്ള കണക്കുകൾ വന്നപ്പോൾ 1.75 ലക്ഷം കുട്ടികൾ പ്രവേശനം നേടിയിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടങ്ങിയ ശേഷം 4 വർഷത്തിനുള്ളിൽ 6.8 ലക്ഷം കുട്ടികൾ അങ്ങനെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് തിരിച്ചുവന്നു. ഇതിൽ പരം എന്ത് അംഗീകാരമാണ് സർക്കാരിന് വേണ്ടത്? 6.8 ലക്ഷം രക്ഷിതാക്കൾക്ക് തങ്ങളുടെ മക്കളുടെ ഭാവി ഈ സർക്കാരിൽ സുരക്ഷിതമാണെന്ന് മനസ്സിലാക്കി കുട്ടികളെ സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ചേർത്തു. ഈ വർഷം 1ാം ക്ലാസ്സിൽ മാത്രം 8170 കുട്ടികൾ മുൻ വർഷത്തേക്കാൾ കൂടുതലായി പ്രവേശനം നേടി. ഇങ്ങനെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചേർന്നത് 5ാം ക്ലാസ്സിലാണ്. മുൻ വർഷത്തേക്കാൾ 43,789 കുട്ടികൾ അധികം. 8ാം ക്ലാസ്സിൽ അധികമായി വന്നത് 35,606 കുട്ടികളാണ്. അങ്ങനെ സർക്കാർ എയ്ഡഡ് മേഖലയിൽ 175,304 കുട്ടികൾ അധികമായി പ്രവേശനം നേടി. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 33,75,304 കുട്ടികളാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 47,760 കുട്ടികളുടെ വർധനവുണ്ടായി. അതേസമയം അൺ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ മൊത്തം വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 91,510 പേരുടെ കുറവുണ്ടായി. 2016-17 അപേക്ഷിച്ച് 85,493 കുട്ടികളുടെ വർധന പൊതുവിദ്യാഭ്യാസ മേഖലയിലുണ്ടായി. ഓർക്കേണ്ട കാര്യം 2016 വരെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ എണ്ണം തുടർച്ചയായി കുറയുകയായിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാലയങ്ങളിൽ 499,450 കുട്ടികൾ കുറയുകയാണുണ്ടായത്. ഈ കണക്ക് വായിച്ച് സുഹൃത്ത് ചോദിച്ച ഒരു സംശയം നിങ്ങളിൽ പലർക്കും ഉണ്ടാകും. 6.8 ലക്ഷം കുട്ടികൾ ചേർന്നിട്ടും 85,493 കുട്ടികളുടെ വർധനവേ ഉണ്ടായിട്ടുള്ളൂ എന്ന്. അതെ, കാരണം ലളിതമാണ്. എല്ലാ വർഷവും 10ാം ക്ലാസ്സിലെ കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് ഉണ്ടാകുന്ന അസൽ വർധനവാണ് 85,493. കയറ്റ് തയ്യാറാക്കി സമ്പൂർണ്ണ സ്കൂൾ മാനേജ്മെന്റ് പോർട്ടലിൽ നിന്നാണ് ഈ കണക്കുകൾ. ഈ വർഷത്തെ പ്രവേശന നടപടികൾ കോവിഡ് കഴിഞ്ഞ് പൂർത്തിയാകുമ്പോൾ കുട്ടികളുടെ എണ്ണം ഇനിയും വർദ്ധിക്കും. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തകർപ്പാൻ വിജയം നേടിയതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ എന്ന് മന്ത്രി ചോദിക്കുന്നു. അതേസമയം നീണ്ട 10 മാസങ്ങൾക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറന്നു. 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് കഴിഞ്ഞ ദിവസം ക്ലാസ് തുടങ്ങിയത്. കർശനമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സ്കൂളുകളിലെ പ്രവർത്തനം, വിദ്യാർത്ഥികളുടെ ശരീര താപനില പരിശോധിച്ച് സാനിറ്റൈസർ നൽകുകയുമാണ് വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് പ്രവേശിപ്പിച്ചത്. 5,500-ലേറെ ക്ലാസുകളിൽ 10-12 ക്ലാസുകളിലെ 10 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും നേരിട്ടുള്ള പഠനത്തിലേക്ക് കടക്കുന്നത്. വിദ്യാർത്ഥികൾ ഷിഫ്റ്റായോ ഒന്നിടവിട്ട ദിവസങ്ങളിലോ ക്ലാസുകളിൽ എത്തും വിധമാണ് ക്രമീകരണം. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് ചില സ്കൂളുകൾ തുറക്കുന്നത് തിങ്കളാഴ്ചയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം കോളേജുകളും തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. സംസ്ഥാനം ഇപ്പോഴും കോവിഡിൽ നിന്ന് മുക്തമല്ല. പല സ്ഥലങ്ങളും കോവിഡ് ഭീഷണിയിലാണ്. UKയിൽ കാണപ്പെട്ട ജനിതകമാറ്റം വന്ന അതിതീവ്ര വ്യാപന വൈറസ് ഇന്ത്യയിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോവിഡിന്റെ ആശങ്കയ്ക്കിടയിൽ ഈ വർഷത്തെ പഠന പ്രവർത്തനങ്ങൾ ഓൺലൈൻ വഴിയാണ് നടത്തിയത്. പക്ഷേ പൊതുപരീക്ഷയുള്ള 10ാം ക്ലാസ്, 12ാം ക്ലാസ് മറ്റ് കോളേജുകളിലെ ക്ലാസുകളും ഇനിയും അടച്ചിടാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മുതൽ സ്കൂൾ കോളേജുകൾ ക്ലാസുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചത്. വിദ്യാർത്ഥികൾ ആരും തന്നെ പേടിച്ച് സ്കൂളിലെത്താതിരിക്കരുതെന്നും എല്ലാ മുന്നൊരുക്കങ്ങളും നേടിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ പറഞ്ഞു. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.